ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എൻവിലോഗ്. എൻവിലോഗിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ബിസിനസ് എങ്ങനെ തുടങ്ങാം ജർമ്മനിയിൽ എന്നുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാനും കേൾക്കാനും അറിയാനും വേണ്ടിയാണ് എനിക്ക് മനസ്സിലായി. സോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്, അത് നാട്ടിലെ പോലെ എളുപ്പമാണോ, എങ്ങനെയൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഓൾറൈറ്റ്, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ഡോണ്ട് സ്കിപ്പ് ദി വീഡിയോ. സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ഡയറക്ട്ലി വി ആർ ഗോയിങ് ടു അവർ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോൾ റൈറ്റ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണം നമ്മൾ വിസയാണ്. അതായത് ജർമ്മനിലെ ആദ്യം വരുമ്പോൾ നമുക്കൊരു വിസ ഉണ്ടാകും. നമുക്ക് ഹൗസ് വൈസിൽ, സിറ്റി രജിസ്റ്റർ ചെയ്ത ഹൗസ് വൈസിൽ നമുക്കൊരു കാർഡ് കിട്ടും. അതായത് ഈ കാർഡ് സിറ്റി രജിസ്റ്റർ ചെയ്യുന്ന ഹൗസ് വൈസ്, നമ്മുടെ ഹൗസ് വൈസ് വെച്ചിട്ട് അത് എർവർ ബിസ്റ്റ് ഗേറ്റ് ഗസ്റ്റ് ടേക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. ആ എഴുതിയാക്കുന്ന സംഭവം നമ്മുടെ ഹൗസ് വൈസിന് താഴെ എഴുതി താഴെ എഴുതിയാക്കണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗെയിൻ എംപ്ലോയ്മെൻറ്റ് സർവീസ് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കിവിടെ വർക്ക് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അതിനകത്ത് പറയുന്നത്. അതായത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് പോസിബിൾ ആവുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ ഇരിക്കുന്ന ആൾക്കാർക്കല്ല. അതായത് നമുക്കിവിടെ വന്ന് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം, അതായത് 2 വർഷം നമ്മൾ പഠിത്തം കഴിഞ്ഞ് വർക്ക് വിസയിലോട്ട് മാറി നമ്മൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവർ കാണിക്കും ഈ ഹൗസ് വൈസിൽ ഈ പറഞ്ഞ സംഭവം മെൻഷൻ ചെയ്താക്കുന്നത്. അതൊരു സ്റ്റുഡൻറ്റ് വിസയിൽ ഉണ്ടാവില്ല. സോ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും ഒത്തിരി പേരെ ആഗ്രഹങ്ങളാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ഏത് പ്രൊഫഷനിലിരിക്കുന്ന ആളായാലും അത് നമ്മൾ ബോദർ ചെയ്യാതെ നമ്മളൊരു സംഭവങ്ങളിലേക്ക് പോകാറുണ്ട്. അതായത് ബിസിനസ് കാര്യങ്ങൾ അത് നമുക്കൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ബിസിനസ് എന്ന് പറയുന്നത്. എൻ്റെ റിസ്ക് ഫാക്ടറും കൂടുതലാണ്. ആ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനാണ്. സോ മൂപ്പരുടെ നയിക്കും ജനറ്റിക്കലി കിട്ടിയേക്കുന്ന സംഭവിക്കും എനിക്കൊരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിലും എനിക്കൊരു സ്വയം ഒരു എന്താ പറയുക ഒരു ഒരു ബിസിനസ്സിനോട് താല്പര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് ചെയ്യണം ചെയ്യണം. കാരണം എല്ലാ സാധാരണക്കാരായ മലയാളികളും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാലും അവർക്ക് തിങ്കിങ് ഒക്കെ വരുന്നത് ആ രീതിക്ക് തന്നെ. കാരണം എൻ്റെ ഒരു സർക്കിളിലുള്ള ഒത്തിരി ഫ്രണ്ട്സ് പറയാറുണ്ടായത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ബിസിനസ് ചെയ്യണം. സോ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ അതാണ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പറയുന്ന കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. അതായത് വർക്ക് ചെയ്യുന്നതോ അപ്പോൾ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി സൈഡ് ബിസിനസ് എന്താണ്? സോ നമുക്കൊരു സൈഡ് ബിസിനസ്സിനെ ജർമ്മനിൽ പറയണത് നേബൻ ഗബർബേ എന്നാണ് പറയുന്നത്, സൈഡ് ബിസിനസ്സിനെ പറയണത്. അപ്പോൾ നമ്മളൊരു സംഭവം, അതായത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഫിനാൻസ് ആംറ്റാണ്. അതായത് നമ്മുടെ ടാക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഫിനാൻസ് ആംറ്റി. ഫിനാൻസ് ആംറ്റി പോയിട്ട് നമ്മൾ പറയേണ്ട സംഭവം അവിടെ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്. അതായത് ഹാൻഡിൽ സ്കാമർ എന്ന് പറയും ജർമ്മനിയിൽ തന്നെ പറഞ്ഞാൽ ഹാൻഡിൽ സ്കാമർ. ആ ഹാൻഡിൽ സ്കാമറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളും. അപ്പോൾ എന്തെല്ലാം ഡോക്യുമെൻസാണ് വേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യം പറയാം. അതായത് നമ്മുടെ പാസ്പോർട്ട്, വിസ, അതുപോലെ തന്നെ നമ്മുടെ എൻവൾഡും നമ്മുടെ ഹൗസ് വൈസ്, സിറ്റി രജിസ്ട്രേഷൻ ഇതാക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് നമുക്ക് അവിടെ പോകാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോർമുലാർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഫോർമുലാർ എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യങ്ങൾ ഇനി പറയാം. സോ നമുക്ക് ആ ഫോർമുല എന്ന് പറഞ്ഞാൽ ഗീബർബെൻ മെൽഡുങ് എന്നാണ് പറയുന്നത്. ഗീബർബെൻ മെൽഡുങ് എന്നാണ് നമ്മൾ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അതടിച്ച് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് ആംറ്റിൽ നിന്ന് കിട്ടും. അത് അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ പോയുന്ന സമയത്ത് എനിക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കേണ്ടി വരും അവർന്ന്. അതെടുക്കാനായിട്ട് ഇപ്പോൾ ഗീബർബെൻ ഹെമൽഡുങ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തിട്ട് ഒരു സ്പേസ് വിട്ട് നമ്മൾ ഏത് സിറ്റിയാണോ, ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് സിറ്റിയാണോ ഹാനോവറാണോ എന്ന് ഹാനോവർ അടിച്ചു കൊടുത്തിട്ട് ഫോർമുലാർന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗീബർബെൻ ഹെമൽഡുങ് സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞിട്ട് ഫോർമുലാർന്ന് അടിക്കുമ്പോൾ ഒരു ഫോം കിട്ടും. ആ ഫോം നമ്മൾ റൈറ്റ് എല്ലാം ഫില്ല് ചെയ്യാം. ആ ഫോം എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 പേജസ് ഉണ്ടാകും. അത് ഏകദേശം ഒരു 10 മിനിറ്റ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫിനാൻസ് ആംറ്റിൽ ഒരു ഫീസ് വരുന്നുണ്ട്. ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് അതോരോ സിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ആയിരിക്കും. ഹാനോവറിൽ വരുന്നത് 20 യൂറോ അടുത്താണ് ഹാനോവറിൽ വരുന്നത്. ഈവൻ ഷുട്ട്ഗാർഡ് സിറ്റിയിൽ അത് വന്ന് 40 യൂറോ അടുത്ത് വന്നു. അപ്പോൾ 40 യൂറോ ആണ് അതിനൊരു പ്രൈസ്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുണ്ടാവും പ്രൈസ് വാല്യൂ വരുന്നത്.
അവിടെ കൊടുക്കാം. ഇനി വേറൊരു കാര്യം പറയാം, ഈ നമുക്ക് ഗിവർബൻ എംഎൽഡോങ് എടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഗിവർബൻ എംഎൽഡോങ് നമുക്ക് ഫ്രീലാൻസ് ചെയ്യണമെങ്കിൽ ഗിവർബൻ എംഎൽഡോങ് വേണ്ട. നമുക്ക് ഡയറക്റ്റ് ഫിനാൻസ് ഓഫീസിൽ പോയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സ്റ്റോയർ നമ്പർ നമുക്ക് മേടിക്കുകയാണെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാനായിട്ട് ഈ ഗിവർബൻ എംഎൽഡോങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഗിവർബൻ എംഎൽഡോങ് വരുന്നത് നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഫ്രീലാൻസ് അല്ലാത്ത ഇതൊരു ബിസിനസ്സിന് ഗിവർബൻ എംഎൽഡോങ് വരും. അപ്പോൾ അത് നമുക്കൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാം ഇങ്ങനൊരു ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എടുക്കാൻ പോവുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫ്രാക് ബോഗൻ സ്റ്റുർ സ്റ്റോയർലിഷൻ എർഫാസുങ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ സാധനം നമുക്ക് അവിടെ പോയി ഇതുപോലെ തന്നെ കുറച്ച് പേജസ് ഉണ്ടാവും. ആ പേജസ് എല്ലാം ഫില്ല് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് അവർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തരും. ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റ് മെയ്ഡോ എന്ത് സാധനം നമുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ നമുക്ക് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഈവൻ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് എല്ലാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് വേറെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവം, ഒരു 10 രൂപയുടെ സാധനം വിൽക്കാനോ എന്ത് കാര്യങ്ങളായാലും നമുക്കത് വിൽക്കാൻ പറ്റും. അത് വിൽക്കണേനെ നമുക്ക് ഇൻവോയ്സ് എഴുതാനും കാര്യങ്ങളെല്ലാം ചെയ്യാനും ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇനി അടുത്തത്, ഈ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടി സാധനങ്ങൾ വിറ്റുപോയി, ഇനി ടാക്സ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അത് എല്ലാവർക്കും ചോദിക്കുന്നു. ടാക്സ് എങ്ങനെയായിരിക്കും, നമ്മൾ ടാക്സിൻ്റെ റിട്ടേൺസ് അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ പേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടാക്സിൻ്റെ കാര്യം. എക്സ്പെഷ്യലി ഇൻ ജർമ്മനി, ഇതുപോലത്തെ വികസിതമായ ഒരു രാജ്യത്ത് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത് ടാക്സിലാണ്. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ടാക്സ് ഫയൽ, അതായത് എവ്രി മന്ത് നമ്മൾ എല്ലാ ബിൽസ്, നമ്മൾ കൊടുത്ത ബിൽസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ടാക്സ് ഇട്ട് അവർക്ക് ഫയൽ ചെയ്യണം. എല്ലാ മന്ത് എൻഡിലും നമ്മൾ ടാക്സ് ഫയൽ ചെയ്യണം. ടാക്സ് ഫയൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗവൺമെൻറ്റിനായിട്ട് സബ്മിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കൊരു ടാക്സ് ലോയറെ ഹയർ ചെയ്യാം. അതായത് നമുക്ക് വരുന്നൊരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17,600 euro ടേൺ ഓവർ കുറവ്, അതായത് 17,600 താഴെയുള്ള ബിസിനസ്സുകൾ, ഒരു വർഷത്തെ ഇതിൽ 17,600 താഴെയുള്ള ബിസിനസ്സുകൾക്ക് നമുക്ക് സാധാ ഒരു ടാക്സ് അടച്ചാൽ മതി. അതായത് നമുക്ക് നോർമൽ വരുന്നൊരു ടാക്സ്, അതായത് നമ്മുടെ വരുന്ന പ്രോഫിറ്റിൽ നിന്ന് പ്രോഫിറ്റ് കാട്ടിയിട്ട് അതിൽ നിന്നുള്ള ഒരു തുകയാണ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടി വരുത്തുള്ളൂ. അതായത് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളൊന്നും ടാക്സ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ അതൊരു പ്രോഫിറ്റുള്ള കാര്യമാണ്. അത് ഒരു നമ്മുടെ 19 Act പ്രകാരം എന്ന് പറയുന്ന ജർമ്മനിൽ ഒരു റൂൾ പ്രകാരം അത് അങ്ങനെയാണ് അവർ മെൻഷൻ ചെയ്താക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസ് ഇല്ല ടാക്സ്. പിന്നെ ഇനി ടാക്സ് ലോയറിൻ്റെ കാര്യം പറഞ്ഞാൽ, നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് ടാക്സ് ലോയറിൻ്റെ അടുത്ത് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി ലോയറെ തിരഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടുള്ള സംഭവമാണ് ലോയർ എന്ന് പറഞ്ഞാൽ. ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ലോയറായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ ഒരു 100 euro സംതിങ് 15 minutes അല്ലെങ്കിൽ ഒരു 30 minutes സംസാരിക്കണമെങ്കിൽ അത്രയും രൂപ കൊടുക്കണം. അപ്പോൾ ആ ലോയറിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ലോയർ എന്ന് പറഞ്ഞാൽ പലതരം ലോയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കോടതി നിയമപരമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും മാത്രം ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. ഇതുപോലെ ഫിനാൻസ് ആയിട്ട് ബിസിനസ് ഡെവലപ്പേഴ്സിന് സഹായിക്കുന്ന ലോയേഴ്സ് ഉണ്ട്, ടാക്സ് ലോയേഴ്സ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ലോയർ ഉണ്ട്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ലോയറും അതുപോലെ ടാക്സ് ലോയർ സ്റ്റോയർ ബാറ്ററും നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരുടെയും ഒരു സജഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഐഡിയപരമായി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് പ്രോസസ്സ് ചെയ്ത് നല്ല രീതിക്ക് തരികയാണെങ്കിൽ മാത്രമേ, കാരണം അവർ എന്ത് എഴുതി കൊടുക്കുന്ന ഗവൺമെൻറ് അതായിരിക്കും നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും അനുകൂല്യം കിട്ടാനായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോവിഡിൻ്റെ കേസസ്സാണ്, കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ അടച്ചിടുകയാണ്, അപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ടാക്സ് ലോയർ വിചാരിക്കണം അത് എഴുതി കൊടുത്ത് ഇനി അവർക്ക് ഇത്ര ശമ്പളം കൊടുക്കണം. സോ ഹീസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നെങ്കിൽ അതൊരു ലോയറെ കൊണ്ടേ പറ്റുള്ളൂ. സോ ലോയർ ഹയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ലോയർ ഹയർ ചെയ്യാം, 6 months ഹയർ ചെയ്യാം. ഒരു വർഷത്തേക്ക് ഒരു ലോയർ ഹയർ ചെയ്യണമെങ്കിൽ 250 euro പെർ മന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പല ലോയറും പല ഫീസായിരിക്കുമെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 250 euro വെച്ച് ഒരു ലോയറിന് പൈസ പോകും. അപ്പോൾ അവർ നമ്മുടെ എല്ലാ മന്തിലും ഉള്ള നമ്മുടെ പേപ്പേഴ്സ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് അവരെല്ലാ കാര്യങ്ങളും പ്രോപ്പറായി സബ്മിറ്റ് ചെയ്യും. ഇനി ഇനി ലോയർ എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഇവിടെ തന്നെ 1 year നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പവർ ഓഫ് അറ്റോണമി ഇവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും.
കാരണം എന്താ വെച്ചാൽ അത് ബിസിനസ്സിൻ്റെ സ്വഭാവം പോലെയുണ്ട് പല ബിസിനസ്സുമായി ഇരിക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു സെക്യൂരിറ്റി, നമ്മൾ ഈ ബിസിനസ് നഷ്ടത്തിൽ വന്നാലും അവരെ ടേക്ക് കെയറിയോ ഇല്ലയോ അല്ലെങ്കിൽ അവരൊക്കെ പൈസ കിട്ടാണ്ടിരിക്കും എന്നൊരു സെക്യൂരിറ്റി റീസൺ നമുക്ക് കൊടുക്കേണ്ടി വരും. അതൊരു വർഷം കഴിയുമ്പോഴേക്കും അവരത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ട്രസ്റ്റ് ഫുള്ളായെങ്കിൽ പിന്നെ മാറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം, പക്ഷേ വൺ ഇയറിലേക്ക് ഒരു ലോയർ ഹയർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ് 250 യൂറോ മന്തിൽ മീറ്റ് ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും ഇതെല്ലാം നോക്കേണ്ട ഒരു ഘടകമാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സിൻ്റെ സംഭവങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കാര്യത്തിനാണെങ്കിൽ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി കൂടുതലാണ്. നമ്മൾ ഗസുണ്ട് ഹൈറ്റിൽ നിന്ന് നമ്മൾ അത് ഗസുണ്ട് ഹൈറ്റ് ഹാമ്പ്റ്റിൽ നിന്ന് പോയിട്ട് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുപോലെ IHK എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇൻഡസ്ട്രിയൽ ഹെൽത്തിൻ്റെ ഒരു സംഭവമാണ്. അവിടെ പോയിട്ട് 8 hours ക്ലാസ് ഉണ്ട്. ഒരു 80 euros കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലുണ്ട് ജർമ്മനിലുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ വിത്ത് ഒരു ട്രാൻസ്ലേറ്റർ അവർ പ്രൊവൈഡ് ചെയ്യും, അപ്പോൾ കുറച്ച് പൈസ കൂടുതൽ വരും. അതില്ലെങ്കിൽ ജർമ്മനിൽ അറ്റൻഡ് ചെയ്യാം, അവരൊരു ഫോം തരും, അത് 2 വരെ വാലിഡിറ്റി ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി വരും. കാരണം റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആവണക്കണം മുമ്പ് ഹെൽത്തിൽ നിന്ന് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ആൾക്കാർ വരും. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കാണിക്കേണ്ട പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങൾ, ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് കൂടുതൽ ഫോക്കസായി പറയണമെന്ന് ഉണ്ടാകേണ്ട റെസ്റ്റോറൻറ്റിനെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞു. കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട്, കാരണം ഒത്തിരി പേര്, കാരണം നല്ലൊരു എന്താ പറയുക മണി മേക്കിംഗ് ബിസിനസ്സാണ് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ. രണ്ട് തരത്തിലുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ആരും വരില്ല. അതാണ് രണ്ട് കാര്യങ്ങളോടുള്ളത്. സോ നമുക്ക് എന്തുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോയറും ഫോറൻ എക്സ്ചേഞ്ചും ഇവരൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ റെസ്റ്റോറൻ്റ് കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പേഴ്സ് ഈവൻ റെസ്റ്റോറൻറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ശരിക്കും റെസ്റ്റോറൻറ്റിന് തന്നെയാണ്. അതുപോലെ ഫൈനും നമ്മൾ നല്ല രീതിക്കുള്ള ഫൈൻ എമൗണ്ട് അടക്കേണ്ടി വരും. സോ ഇങ്ങനത്തെ ഫാക്ടുകളും കാര്യങ്ങളും ജർമ്മനിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ജർമ്മനിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടത്. ഏറ്റവും കൂടുതൽ ഫിനാൻസ് ആംറ്റി പോവുക, ചേംബർ ഓഫ് കൊമേഴ്സിൽ പോവുക, അവിടെ നിന്ന് കിട്ടുന്ന പേപ്പറും കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കാവുന്ന രീതിയിൽ റിസർച്ച് ചെയ്തായാലും എന്തെങ്കിലും ചെയ്തതായാലും ചെയ്തു തരാൻ പറ്റും. ഇനി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തുടങ്ങുന്ന ആൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം സ്റ്റുഡൻസിൻ്റെ വിസയിലേക്ക് ഇൻറ്റേൺഷിപ്പ് ടൈം ഫ്രെയിം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതുപോലെ സംഭവം ചെയ്യാം. അത് ചേംബർ ഓഫ് കൊമേഴ്സ് എഗ്രി ചെയ്യുന്ന പോലെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് ഡിഫറൻ്റ് ആണ്. അത് നമുക്ക് പറ്റിയ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കും, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനോട് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളിലൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത്. സോ ദാറ്റ്സ് ഇറ്റ്, ദിസ് ഈസ് ഇറ്റ്. ആൻഡ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ലിങ്ക് ഇട്ടിൽ എപ്പിസോഡായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടിൽ ദാൻ, ബൈ.